ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഐറിൻ മരിയ. ഞാൻ അഞ്ജു റോസ്. പ്രധാന വാർത്തകൾ. ഭക്തിസാന്ദ്രമായി മാർത്തോമാ സ്ലീഹായുടെ ദുക്രാന തിരുനാൾ. ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു. ഇടവകയിലെ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നു. പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഗസ്റ്റ് 15. മോൺസന്യൂർ ജോസഫ് കാക്കശ്ശേരി അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഭക്തിശാന്തരമായി മാർത്തോമാ സ്ലീഹായുടെ ദുക്രാന തിരുനാൾ. വിശുദ്ധ തോമാ സ്ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ജൂലൈ 3 ശനിയാഴ്ച ഭക്തിശാന്തരമായി ആഘോഷിച്ചു. രാവിലെ 6:00 7:30 ദിവ്യബലിയും തുടർന്ന് 10 ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയും സന്ദേശവും ഉണ്ടായിരുന്നു. തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് പർപ്പൂർ ഫൊറോന വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ കാര്യമുഹത്വം വഹിച്ചു. തോമസ് നാമധാരികളെ ആദരിക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാർത്തോമാ സ്ലീഹായുടെ ഗ്രോട്ടോ ചുറ്റി പള്ളിയങ്കണത്തിൽ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾ വനമാത മീഡിയ ക്ലബ് യൂട്യൂബ് ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ സീജൻ ചക്കാലിക്കൽ, കൈക്കാരന്മാരായ CA മാത്യൂസ്, CC ജോസഫ്, ജോയ് സാബു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഈശോ സഭ വൈദികനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു. ആദിവാസികളുടെ ക്ഷേമത്തിനായി ഗോത്രോപദേശക സമിതി രൂപീകരിക്കുകയും അതിനുവേണ്ടി നിരന്തരം പോരാടുകയും ചെയ്ത അദ്ദേഹം ജൂലൈ 5 അന്തരിച്ചത്. ഫാദർ സ്വാമിയെയും ആദിവാസി ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന മറ്റേ 15 സാമൂഹിക പ്രവർത്തകരെയും 2020 ഒക്ടോബർ 8 ഇന്ത്യൻ ഭീകരവിരുദ്ധ ഏജൻസി അറസ്റ്റ് ചെയ്തത്. നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. ഈ വർഷം 120 കുട്ടികളാണ് ഈശോയെ സ്വീകരിക്കാനായി ഒരുങ്ങിയത്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണം നടന്നത്. തിരുസഭയുടെ സവിശേഷ ദർശനവും വിശ്വാസ സത്യവുമായ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഗസ്റ്റ് 15 ആഘോഷിക്കുന്നു. സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള 15 ആഗസ്റ്റ് 1 ആരംഭിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടി സ്വർഗീയ പിതാവിന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഏവർക്കും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. തൃശൂർ രൂപതയിലെ പ്രിയങ്കരനായ വികാരി ജനറൽ, പ്രഗത്ഭനായ ഇടവക വികാരി, സംഘാടകൻ, സാമൂഹ്യ പ്രവർത്തകൻ, ശക്തനായ സ്ഥാപനാധികാരി എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മോൺസന്യൂർ ജോസഫ് കാക്കശ്ശേരി അച്ഛൻ ജൂലൈ 20 അന്തരിച്ചു. മൃതസംസ്കാരം ജൂലൈ 21 ബുധനാഴ്ച രാവിലെ 10 ആളൂർ പള്ളിയിൽ വെച്ച് മാറാൻഡ്രൂ സ്ഥാനത്ത് മെത്രാപ്പൊളിത്തയുടെ കാർമ്മികത്വത്തിൽ നടന്നു. 66 അജപാലന ശുശ്രൂഷ നിർവഹിച്ച അദ്ദേഹം തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനാണ്. 2009 ഫെബ്രുവരി 5 മുതൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ദൈവജനത്തിനായി അക്ഷീണം പ്രയത്നിച്ച് സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മോൺസന്യൂർ ജോസഫ് കാക്കശ്ശേരി അച്ഛനെ മറ്റം ഇടവക സമൂഹത്തിന്റെ പ്രാർത്ഥനാഞ്ജലി. വിശ്വാസ പരിശീലനത്തിന് പുതിയ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനമേറ്റു. ആന്റണി CL പ്രസിഡന്റായും ഉഷ ബൈജു വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2021-2024 കാലയളവിലേക്കാണ് പുതിയ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനമേറ്റത്. കോവിഡ് മൂലം മരിച്ച ആത്മായ വൈദിക സമർപ്പിതരെ ഓർമ്മിക്കുവാനും പരസ്പരം പ്രാർത്ഥിക്കുവാനുമായി മറ്റം ഫൊറോനയിലെ എല്ലാ ഇടവകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒത്തുചേർന്നു. ജൂലൈ 9 വെള്ളിയാഴ്ച വൈകിട്ട് 7 എല്ലാ ഇടവകകളെയും ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർ തങ്ങളുടെ ഇടവകയിലെ കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. നമ്മുടെ ഇടവകയിലെ അസംഷൻ കോൺവെന്റിൽ നിന്നും ദീർഘകാല സേവനത്തിനു ശേഷം മമ്മിയൂർ നസ്രത്ത് കോൺവെന്റിലേക്ക് സ്ഥലം മാറിപ്പോയ സിസ്റ്റർ ജയാ ജീസിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും. പല പൊതുപരീക്ഷകളുടെയും ഫലം വന്നു. നമ്മുടെ ഇടവകയിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും ഇടവക കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ. സംഘടനാ വാർത്തകൾ. വിവിധ പ്രവർത്തനങ്ങളിലൂടെ KCYM സംഘടന. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ KCYM മറ്റം യൂണിറ്റിന്റെ പതാക ദിനം ജൂലൈ 3 ഫൊറോന പള്ളിയിൽ വെച്ച് ആഘോഷിച്ചു. ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ഫ്രാങ്കോ കാവലക്കാട്ട് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ശ്രീജൻ ചക്കാലക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും മറ്റം ഫൊറോന പ്രസിഡന്റ് ജോജു വടക്കൻ യുവജനങ്ങൾക്ക് സന്ദേശം നൽകുകയും ചെയ്ത ചടങ്ങിൽ KCYM യൂണിറ്റ് പ്രസിഡന്റ് ജിനിൽ ജോസ്, ട്രഷറർ ഏബൽ ആന്റണി, യൂത്ത് കൗൺസിലർ അനു ഫ്രാൻസിസ്, ഭാരവാഹികളായ ഡിക്സൺ ഡെന്നി, അലക്സ് ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ദുക്രാന തിരുനാളിന് മുന്നോടിയായി ഇടവക പള്ളിയും പരിസരവും വൃത്തിയാക്കി KCYM സംഘടന. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ വേർപാടിൽ തിരികൾ തെളിയിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തി. ഫൊറോന വികാരി റവറൻ ഫാദർ ഫ്രാങ്കോ കവലക്കാട്ടും KCYM അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു.
മറ്റം ഫോറോനയുടെ കീഴിലുള്ള പഴുനാല അരുവി റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ആവശ്യ സാധനങ്ങൾ നൽകിക്കൊണ്ട് കെ സി വൈ എം അംഗങ്ങൾ മാതൃകയായി. കെ എൽ എം തങ്ങളുടെ ഡയമണ്ട് ജൂബിലി മരണസഹായ ഫണ്ട് കൈമാറി. ഡയമണ്ട് ജൂബിലി മരണസഹായ ഫണ്ട് തുകയായ 120,000 രൂപ കോവിഡ് രോഗം ബാധിച്ച് മരണമടഞ്ഞ കേലം അംഗമായ മച്ചം കാക്കശ്ശേരി ലൂവിസ് ജോസഫിന്റെ കുടുംബത്തിന് നൽകി. സ്നേഹം വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികളിൽ കാണിക്കണം എന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകൾ ഉരവിട്ടുകൊണ്ട് മറ്റം സി എൽ സി പ്രവർത്തകർ ഇഗ്നേഷ്യസ് ലയോള ദിനം ആചരിച്ചു. ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ സീജൻ ചക്കാലക്കിൽ സി എൽ സി പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയും ചെയ്ത ചടങ്ങിൽ സി എൽ സി ആനിമേറ്റർ സിസ്റ്റർ ഫ്ലെമിയ, യൂണിറ്റ് പ്രസിഡന്റ് ഡെൽവിൻ സി സി, സെക്രട്ടറി ആൻസ്റ്റിൻ അരുൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 95 നിറവിൽ മറ്റം സി എൽ സി. ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് മറ്റം സി എൽ സി 95 വാർഷികം ആഘോഷിക്കുന്നു. അന്നേ ദിവസം സി എൽ സി പതാക ഉയർത്തുകയും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് സമ്മാനദാനവും ഉണ്ടായിരിക്കും. 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി സി എൽ സി സംഘടന ബേബി കിങ് ആൻഡ് ബേബി ക്വീൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ജീസസ് യൂത്തിൻ്റെ ഹൗസ് ഹോൾഡ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അലക്സ് ജോസ്, ജോമിയ ജോജു, ജെറിൻ ജോൺസൺ, ഡോക്ടർ ഡെറീന ജോർജ് എന്നിവർക്ക് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ. മാർത്തോമ ദീപ്തിയുടെ ആഗസ്റ്റ് ലക്കം വായനക്കാർക്ക് മുമ്പിൽ. കോവിഡ് മുന്നണി പോരാളിയുമായുള്ള പ്രത്യേകാഭിമുഖം. കഴിഞ്ഞ വർഷത്തെ വിശ്വാസ പരിശീലനത്തിലെ വിജയികളുടെ വിവരങ്ങൾ, മറ്റ് ഇടവക വിശേഷങ്ങളുമായി മാർത്തോമ ദീപ്തി പുറത്തിറങ്ങുന്നു. കഴിഞ്ഞ മാസത്തിൽ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെ പ്രത്യേകം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. സഭാ വാർത്തകൾ. ഏകീകൃത കുർബാനയർപ്പണത്തിന് റോമിൻ്റെ അംഗീകാരം. 1999 നവംബറിൽ കൂടിയ സീറോ മലബാർ മെത്രാൻമാരുടെ സുനഹദോസിൽ വെച്ച് കൈക്കൊണ്ട കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങൾക്ക് അനുമതി ലഭിച്ചു. അജപാലന പ്രക്രിയയുടെ ഏകീകരണം വഴി സഭാ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്നതിലൂടെ സീറോ മലബാർ സഭയുടെ തനിമയെ അടുത്തറിയുവാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയായ ഈ തീരുമാനത്തെ തിരുസംഘം അംഗീകരിച്ചു. സിസ്റ്റർ ഫിദലസ് തളിയത്ത് എസ് ഡി ദേവദാസി പദവിയിലേക്ക്. അഗതികളുടെ സഹോദരികൾ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ഡോക്ടർ ഫിദലസ് തളിയത്ത് എസ് ഡി വിശുദ്ധിയിലേക്കുള്ള ആദ്യപടിയായ ദേവദാസിയായി ഉയർത്തപ്പെട്ടു. നാമകരണ നടപടികൾ ജൂലൈ 14 രാവിലെ 11 മണിക്ക് സിസ്റ്ററുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഡൽഹിക്ക് സമീപമുള്ള ഗാസിയാബാദിലെ എസ് ഡി പ്രവിശ്യ ഭവനത്തിൽ നടന്നു. ഭാരത കത്തോലിക്ക സഭയിൽ നിന്ന് വൈദ്യശാസ്ത്ര വിഭാഗത്തിലെ ആദ്യ ദേവദാസിയാണ് ഡോക്ടർ ഫിദലിസ്. ഡി എം സി പ്ലസ് ടൈമിലേക്ക്. മറ്റം ഇടവകയിലെ സെന്റ് പോൾ കുടുംബ യൂണിറ്റ് അംഗമായ ജാൻസി ഫ്രാൻസിസ്. മറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക. വെറുമൊരു അധ്യാപന ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കാതെ തൻ്റെതായ കാഴ്ചപ്പാടുകളുള്ള ഒരു ടീച്ചർ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമാകുന്നു. വീടിന് ചുറ്റും പലതരത്തിലുള്ള പൂച്ചെടികളും പച്ചക്കറികളും ഇലച്ചെടികളും വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞു ഓടുന്ന ഈ തലമുറയ്ക്ക് ഏറെ മാതൃകയാണ് ടീച്ചറുടെ വാക്കുകൾ. പഗ് ഇനത്തിൽപ്പെട്ട 4 അരുമകൾ ഇപ്പോൾ ടീച്ചറുടെ കയ്യിലുണ്ട്. തന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ടീച്ചർ ഇവയെ പരിപാലിക്കുന്നത്. ടീച്ചറെ കുറിച്ച് കൂടുതൽ അറിയുവാൻ കാത്തിരിക്കുക. പൊന്നിൻ ചിങ്ങം വന്നെത്തി. ആഘോഷങ്ങളും ആർപ്പുവിളികളുമായി ഇതാ വീണ്ടും ഒരു ഓണക്കാലം. ഒട്ടും സുരക്ഷ കൈവിടാതെ ഇത്തവണയും നമുക്ക് ഓണം ആഘോഷിക്കാം. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽസമൃദ്ധിയുടെയും ഓണാശംസകൾ. ഈ മാസത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ സമാപിച്ചു. അടുത്ത മാസത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.